todos Kudus, podemshine hega o yommo ai que മനസ്സിലായി കാണും ഇന്ന് നമ്മളൊരു പുണ്യ പിതാവിനെ അനുസ്മരിക്കുകയാണ് ഇന്ന് മലങ്കരയിൽ കാലം ചെയ്ത ഗീവറിയസ് മാർ ഗീഗോറിയോസ് തിരുമേനിയുടെ അഥവാ പെരുപള്ളി തിരുമേനിയുടെ ദുഖറോനയാണ് അദ്ദേഹത്തെ അനുസ്മരിച്ച് വളരെ നല്ലൊരു പ്രഭാഷണം നമ്മുടെ മൂലയലച്ചൻ ഹൈമനുത്തോ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ട് ഗരയിൽ നിന്ന് കാലം ചെയ്ത പിതാക്കന്മാരെയൊക്കെ അനുസ്മരിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വട്ടശ്ശേരി തിരുമേനി അനുസ്മരിച്ച് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ചെയ്ത പ്രഭാഷണം കേട്ടു ഞാൻ ഇന്ന് അനുസ്മരിക്കുന്നത് സുറിയാനി സഭയുടെ ആരാധനാ സംഗീതത്തിൻ്റെ പിതാവ് സുറിയാനി സഭയുടെ മാത്രമല്ല ലോക സഭകളുടെ എല്ലാം ലോകത്തെ എല്ലാ ക്രിസ്തീയ സഭകളിലും ആരാധനാ ഗാനങ്ങൾ ചമയ്ക്കുന്നതിൽ ആരംഭം കുറിച്ച വ്യക്തി മാറപ്പുറം ദൈവശാസ്ത്രം ബൈബിൾ കഥകൾ സാദൃശ്യങ്ങൾ ഉപമകൾ ഉപദേശങ്ങൾ എല്ലാം ഗാനരൂപത്തിലാക്കി സഭയെ അനുഗ്രഹിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്ന് അറിയപ്പെടുന്ന മാർ അപ്രേ അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന പല ദിവസങ്ങൾ പല സഭകൾ ജൂൺ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണമുണ്ട് വളരെ അവസാനമാണ് കത്തോലിക്ക സഭ ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത് ജൂൺ മാസത്തിൽ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള പള്ളികൾ കാലാവസ്ഥയുടെ പ്രതികൂലം കൊണ്ട് ജൂൺ മാസത്തിലാണ് അപ്രേമിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നാൽ സഭയുടെ ഒരു പൂർവിക പാരമ്പര്യം അനുസരിച്ച് വലിയ നോയമ്പിന് മുമ്പുള്ള ശനിയാഴ്ച അപ്രേം പിതാവിനെ അനുസ്മരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് അതനുസരിച്ചാണ് ഞാൻ ഇന്ന് മാറപ്രേമിനെ അനുസ്മരിക്കുന്നത് വലിയ നൊയമ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ശനിയാഴ്ച അനുസ്മരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് അതനുസരിച്ചാണ് പട്ടണത്തിൽ ജനിച്ചു മെസപ്പട്ടോമിയയിലെ നിസ്ബീൻ പട്ടണത്തിലാണ് ജനിച്ചത് താനൊരു ജാതീയ പുരോഹിതന്റെ മകനായിരുന്നു വിഗ്രഹങ്ങളെയും ദുർമൂർത്തികളെയും സേവിക്കുകയും മന്ത്രവാദ ആഭിചാര കർമ്മങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്ന ഒരു പിതാവിന്റെ മകനായിരുന്നു എന്നാൽ നന്നേ ചെറുപ്പത്തിലെ ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ താൻ ചുറ്റുപാടുമുള്ള ക്രിസ്ത്യാനികളുടെ ആരാധനാ ആരാധനാരീതി അതിൽ ആകൃഷ്ടനാകുകയും ക്രിസ്ത്യാനികളുടെ വിശ്വാസം പിന്തുടരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു തൻ്റെ പിതാവിൻ്റെ ബലികളിലും പൂജകളിലും പങ്കെടുക്കാതെ സത്യമായ ദൈവത്തെ ആരാധിക്കുന്നതിൽ താൻ ഉത്സാഹം കാണിച്ചിരുന്നു ഇത് തൻ്റെ പിതാവിനെ കോപിപ്പിച്ചു ഒരിക്കലെ തൻ്റെ പിതാവ് ഒരു പ്രത്യേക ബലി തൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ കഴിക്കുമ്പോൾ ആ വിഗ്രഹത്തിൽ നിന്ന് തൻ്റെ പിതാവ് സേവിക്കുന്ന മൂർത്തി തൻ്റെ പിതാവിനോട് അരളി ചെയ്തു ഇവനെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടണം ഒന്നുകിൽ ഇവൻ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഈ വീട്ടിൽ ഒരുമിച്ച് വസിക്കുവാൻ കഴിയുകയില്ല അങ്ങനെ തൻ്റെ ഇഷ്ട മൂർത്തിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പോകുവാൻ അപ്രേമനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ബാലനായ അപ്രേം വീട്ടിൽ നിന്ന് നിഷ്കാസനാവുകയും ഓടിപ്പോവുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം നിസ്ബിനെ ആയിരുന്ന മാറി യാക്കൂബിൻ്റെ അടുത്ത് ചെന്നു മാറി യാക്കൂ വളരെ സന്തോഷത്തോടെ തന്നെ തൻ്റെ കൂടെ താമസിപ്പിച്ചു സങ്കീർത്തനങ്ങളും മറ്റും തന്നെ പഠിപ്പിക്കുകയും ക്രിസ്തീയ ഉപദേശം പഠിപ്പിക്കുകയും ചെയ്തു മസുമൂറാകൾ ചൊല്ലിക്കൊടുക്കുകയും മാമൂദിസയ്ക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തു അങ്ങനെ യാക്കൂബിൻ്റെ കൂടെ താൻ താമസിക്കുകയും അവിടെയുള്ളവർക്കെല്ലാം മാറ അപ്രേമിന് വലിയ ഇഷ്ടമാവുകയും ചെയ്തു അപ്പൊ ആ പള്ളിയിൽ തന്നെ ഈ യാക്കൂവിന്റെ പള്ളിയിൽ തന്നെ അപ്രേം എന്ന പേരിൽ തന്നെ ഒരു കപ്പിയാരുണ്ടായിരുന്നു ഈ കപ്പിയാർക്ക് അവിടെയുള്ള ഒരു സ്ത്രീയുമായി ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു ആ സ്ത്രീ അതിൽ ഗർഭം ധരിച്ച് പ്രസവിക്കുകയും ഈ കപ്പിയാറിന്റെ നിർദ്ദേശപ്രകാരം ഈ സ്ത്രീ അപ്രേമാണ് കുട്ടിയുടെ പിതാവ് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പട്ടണത്തിലുള്ളവരെല്ലാവരും അപ്രേമിനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാൽ അപ്രേം ഈ പാപം ഈ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് യാക്കോബിന് ആക്കൂബിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ ഇത് സത്യം വെളിപ്പെടുത്തണം എന്ന് അപ്രേമും മാറി ആക്കൂബും ദൈവത്തോട് വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ആരാധനാമധ്യേ ഞായറാഴ്ച പള്ളിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാറപ്പുറം ഈ ശിശുവിനെ ഈ മുലകുടിക്കുന്ന ശിശുവിനെ കൈകളിലെടുത്തു മദ്ബഹായുടെ നേരെ രണ്ട് കൈകളിൽ ഈ ശിശുവിനെ ഉയർത്തിപ്പിടിച്ചു ഉയർത്തിപ്പിടിച്ചിട്ട് വളരെ ഉച്ചത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു മുല കുടിക്കുന്ന ശിശുവെ ആകാശവും ഭൂമിയും അവയിലുള്ള സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ പിതാവ് ആരാകുന്നു എന്ന് ഞങ്ങളോട് പറയുക ആ മുല കുടിക്കുന്ന ശിശു വളരെ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് എൻ്റെ പിതാവ് ഈ പള്ളിയുടെ കപ്പിയാരായിരിക്കുന്ന അപ്രയമാകുന്നു എന്ന് പറയുകയും ആ കുഞ്ഞ് തൽക്ഷണം മരിച്ചു പോവുകയും ചെയ്തു ഈ സംഭവിച്ചു കണ്ട ആ നാട്ടുകാരെല്ലാം മാറപ്രേമിനോട് ക്ഷമ പറയുകയും ആ സ്ത്രീയും ആ കുഞ്ഞിന്റെ പിതാവും വന്ന് അപ്രേമിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു അന്ന് മുതൽ അപ്രേമിനോട് വലിയ സ്നേഹമായി അവർക്കെല്ലാം അങ്ങനെ യാക്കോവിൻ്റെ കൂടെ താൻ താമസിച്ചു താനൊരു തികഞ്ഞ യുവാവായി ആത്മീയ കാര്യങ്ങളിലൊക്കെ അഭ്യസനം ലഭിച്ചു ആ സമയത്താണ് നിക്കിയായിൽ സുന്ന ദോസ് നടക്കുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവായ അപ്രേമിന് ഞാൻ കഴിഞ്ഞ ദിവസം നിക്കിയ സുന്നോ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നിക്കിയ സുന്നദോസിൽ ക്ഷണം കിട്ടിയ എല്ലാ ബിഷപ്പുമാർക്കും രണ്ടച്ചരെയും മൂന്ന് ഷമ്മാഷന്മാരെയും കൂടെ കൊണ്ടു ചെല്ലുവാൻ അനുവാദമുണ്ടായിരുന്നു അഥവാ രണ്ടച്ചന്മാരുടെയും മൂന്ന് ഷമ്മാശന്മാരുടെയും വഴിച്ചെലവും കൂടെ ചക്രവർത്തി കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരു ബിഷോപ്പിന് ക്ഷണം കിട്ടിയാൽ പേരുടെ യാത്ര ചെലവും താമസവും ഭക്ഷണവും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് ആയിരുന്നു അപ്പൊ അങ്ങനെ യാക്കൂവ് പോകുന്ന സ്വാഭാവികമായും യാക്കുവിന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായ അപ്രയം എന്ന യുവാവിനും നിക്കിയാ ആ സുന്നകദ ദോസിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം കൊടുത്തു നമ്മൾ അതെല്ലാം ഇപ്പം നമ്മൾ ഈ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തിരുന്ന് നോക്കുമ്പോഴാണ് ഇറ്റ്സ് ഓൾ ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടാണ് ആ സുന്നോ ദോസൊക്കെ നടന്നത് അലക്സാണ്ട്രിയയിൽ നിന്ന് അലക്സാണ്ടർ തിരുമേനി വരുന്ന കൂടെ ഷമ്മാശനായി തീരെ യുവാവായ അത്താനാസ്യോസ് ആ സുന്നോദോസ് പങ്കെടുക്കുന്നു അപ്പോൾ തന്നെ നിസ്ബീനിൽ നിന്ന് യാക്കൂബിത പോകുന്ന കൂടെ സഹായിയായിട്ട് മാറപ്പുറം പോയി പങ്കെടുക്കുന്നു മാറപ്പുറ പോശനൊന്നും അല്ല വെറുമൊരു സഹായിയാണ് അന്ന് നമ്മൾ പറഞ്ഞു ഒരു സംഘമായിട്ടാണ് ഓരോ ബിഷപ്പുമാരും ചെന്നത് അങ്ങനെ നിക്കയാസ് ഉന്നതസിൽ തന്റെ ഉണ്ടായിരുന്നു അത് പറയാനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഉപദേശ പിശകുകളെ കുറിച്ചും സത്യ ഉപദേശം സഭയിൽ സ്ഥാപിക്കേണ്ട ആവശ്യകതയെ കുറിച്ചും യുവാവായ അപ്രേമിന് വലിയ ബോധ്യമുണ്ടായി വലിയൊരു ബോധ്യമുണ്ടായി പിന്നീട് കുസ്തുൻദീനെ പിന്നെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മരിച്ചു തൻ്റെ മകൻ മരിച്ചു അതിനുശേഷം സാമ്രാജ്യം വളരെ ദുർബലമായി എന്ന് ശത്രു രാജ്യക്കാർക്ക് തോന്നി ആ സമയത്താണ് പേർഷ്യൻ രാജാവ് നിസ്ബിൻ പട്ടണത്തെ ആക്രമിക്കുന്നത് നിസ്ബിൻ പട്ടണത്തെ ആക്രമിക്കുക അവിടുത്തെ വലിയ മതിലുള്ളത് കൊണ്ട് ആ മതിലിനെ തകർത്ത് കളയുവാൻ അവർക്ക് സാധിച്ചില്ല അപ്പോൾ മതിലിന് പുറത്ത് ഉപരോധമുണ്ടാക്കി അവിടുത്തെ പട്ടണത്തിലേക്ക് വരുന്ന നദി ചിറകെട്ടി പട്ടണമതിലിന് നേരെ നദിയെ ഒഴുക്കി വിട്ടു അങ്ങനെ പട്ടണമതിലിനോട് ചേർന്ന് ഈ നദി പാഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ മതിൽ ദുർബലപ്പെടും അതുകൊണ്ട് അപ്രയും അകത്തുള്ളവരെയൊക്കെ ധൈര്യപ്പെടുത്തി അവർ പുതിയൊരു മതിലകത്ത് പണിയുവാൻ തുടങ്ങി ഏത് നിമിഷവും മതിൽ ഇടിഞ്ഞു വീഴാം ശത്രു സൈന്യം പട്ടണത്തിലേക്ക് ഇരച്ചു കയറാം അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതിയാണ് അവർക്ക് അ ഉപരോധം ഉണ്ടാവുകയാണ് ബലാബലം പരീക്ഷിക്കപ്പെടുകയാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് അങ്ങനെയായിരുന്നു ഓരോ പട്ടണങ്ങളും ഉറപ്പുള്ള പട്ടണങ്ങൾ എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് പുരാതന നഗരങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്ന് നമ്മൾ ചൈനയിലെ വൻമതില് കാണാൻ പറ്റും ശത്രുക്കളെ ഭയന്ന ഒരു രാജാവുണ്ടാക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ ഗോത്ര വിഭാഗങ്ങളാണ് ഓരോ പട്ടണവും മതില് ഉറപ്പിച്ച് കോട്ടകൾ കെട്ടി കിടങ്ങുകൾ കുഴിച്ച് ഒക്കെയാണെന്ന് അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ശത്രുക്കൾ വന്ന് ആ പട്ടണങ്ങളെ ആക്രമിക്കുമ്പോൾ ആ കിടങ്ങുകൾ കടക്കുവാനും മതിലുകൾ തകർക്കുവാനുമൊക്കെയുള്ള പദ്ധതികളാണ് അതുപോലെ മതിലിന് ഗേറ്റുകൾ തുറന്നു കൊടുക്കാൻ ചാരന്മാരെ നിയോഗിക്കുക ഒറ്റുകാരെ കണ്ടെത്തുക ഇങ്ങനെയൊക്കെ നമ്മൾ കാണാം ബൈബിളിൽ പോകുന്ന സമയത്തും ഒറ്റുകാരെ അയക്കുന്നതൊക്കെ കാണാം യഹോവയായ ദൈവം യുദ്ധം ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് പക്ഷെ യഹോവയായ യുദ്ധം യഹോവയായ ദൈവം യുദ്ധം ചെയ്യുമ്പോഴും ഒറ്റകാരെയൊക്കെ അയക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കത്യം നിങ്ങൾ മനസ്സിലാക്കുക അതേക്കുറിച്ചൊക്കെ ഞാൻ വീണ്ടും പിന്നെ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് അപ്പം ദൈവമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഒറ്റകാരെ അയക്കുന്നതും വേശ്യയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു ഇവിടെ സംഭവിച്ചത് ഈ അതിൽ ഏത് നിമിഷവും തകർന്നു വീഴും എന്നുള്ള സമയമായി അപ്പുറയും അകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് ശത്രു സൈന്യം പുറത്തുനിന്ന് നോക്കിയപ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച ഒരാൾ ഈ കോട്ടമതിലിന് മുകളിലൂടെ നടന്നു വരുന്നതും അവിടെ നിൽക്കുന്നതും കണ്ടു ആദ്യം അവർ വിചാരിച്ചു പട്ടണത്തിലെ രാജാവായിരിക്കുന്നു പിന്നീട് അവർക്കത് മനസ്സിലായി ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ആ നിൽക്കുന്നത് നമുക്കൊരിക്കലും ജയിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ഭീതി അവരുടെ മേൽ വീഴുകയും അവർ അവർ ആ പട്ടണത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു അങ്ങനെ ആ സൈനിക സമേതം അവർ മടങ്ങിപ്പോയി പിന്നീട് ക്രിസ്ത്യാനികൾക്ക് നേരെ യുലിയാനോസ് രാജാവിന്റെ വലിയ പീഡനമുണ്ടായി അങ്ങനെ എന്നാ അമ്മാർ അപ്രേം അവിടെ പോയി ഉറഹ എന്ന സ്ഥലമൊക്കെ നമുക്ക് മലയാളികൾക്ക് വളരെ പരിചയമുള്ളാണ് എഡേസ റഹായിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലോട്ട് ഈ കുടിയേറിയിട്ടുള്ളത് കൂടിയേറിയിട്ടുള്ളത് നിന്ന് നമ്മുടെ നാട്ടിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രത്യേക പാചകമുണ്ട് അത് പറഞ്ഞപ്പോഴാണ് നാളെ പേത്തുർത്തായാണ് പേത്തുർത്തായോടും ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് ക്രിസ്ത്യൻ പലഹാരങ്ങൾ ഇപ്പൊ ചില ആളുകൾ ഇതെന്താണ് ക്രിസ്ത്യൻ പലഹാരങ്ങൾ പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല എന്നാൽ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ ഇസ്ലാമിക പാചക രീതിയുണ്ട് മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെയൊക്കെ പാചക രീതിയുണ്ട് ഹിന്ദുക്കളുടെ പലഹാരങ്ങളുണ്ട് മുസ്ലിങ്ങളുടെ പലഹാരങ്ങളുണ്ട് ക്രിസ്ത്യാനികളുടെ പലഹാരങ്ങളുണ്ട് അപ്പൊ ഇതിലൊന്നും ബാധിക്കപ്പെടാത്ത ഇതിലൊന്നും ബന്ധമില്ലാത്ത ആളുകൾ വേറെയുണ്ട് പാചകം എന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്ത് സുറിയാനി ക്രിസ്ത്യാനികൾക്കാണ് അപ്പം പുറത്തുള്ള സാധാരണ ധാരാളം മറ്റ് ഇതര ജാതികളുണ്ട് അവർക്കൊന്നും ഇത്തരം കൃത്യമായ പാചക വിധികളോ പാചക കുറിപ്പുകളോ ഒന്നുമില്ല അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങി തിന്നുകൊണ്ടിരുന്നു പക്ഷേ ഈ സിറിയൻ ക്രിസ്ത്യൻ ക്രിസ്സീൻ സുറിയാനി ക്രിസ്ത്യാനികളുടെ പാചകം നമ്മുടെ പലഹാരങ്ങൾ അത് മുഴുവൻ നമുക്ക് കിട്ടിയത് അങ്ങനെ ഉള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുവാൻ കറികളുണ്ടാക്കുവാൻ ഉള്ള അറിവ് മുഴുവൻ കിട്ടിയത് ഈ ക്നാനായക്കാരിൽ നിന്നാണ് ഇന്നും നമ്മൾ നോക്കിയാൽ ഈ ക്നാനായക്കാർ പാചകത്തിൽ വളരെ നിപുണര ഞാൻ ഈ ക്നാനായക്കാരുടെ വീടുകളിൽ പോകുന്നുണ്ട് അപ്പം നിങ്ങളല്ലെങ്കിൽ പോയി നോക്കുക ക്നാനായക്കാർ കുക്കിങ്ങിൽ അവർക്കൊരു പ്രത്യേക ദൈവാനുഗ്രഹമുണ്ട് അത് ആ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു കാരണം അവരുടെ കുട്ടികൾക്കൊക്കെ പലഹാരങ്ങൾക്കും കറികൾക്കൊക്കെ ഭയങ്കര രുചിയാണ് അപ്പം ഈ ക്നാനായക്കാരിൽ നിന്നാണ് ഈ കേരളത്തിലെ സഭയെ കേരളത്തിലെ ക്രൈസ്തവരെ സഹായിക്കാൻ വേണ്ടിയാണ് ക്നാനായക്കാർ വന്നത് ക്നായത്തോമന്റെ നേതൃത്വത്തിൽ ആ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ കുടിയേറ്റത്തിന് വന്നത് കേരളത്തിലെ ക്രിസ്തീയ സഭയെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാനാണ് അവർ തനിമയുള്ള ഒരു കമ്മ്യൂണിറ്റിയായി നിലനിന്നു എങ്കിൽ തന്നെയും കേരളത്തിലെ സഭയെ അവരെല്ലാ അർത്ഥത്തിലും സഹായിച്ചു ഭാഷാപരമായും ആരാധനാപരമായും ഈവൻ കുക്കിങ്ങിൽ പോലും അവർ ഹെൽപ്പ് ചെയ്തത് അവർ പ്രോ അവരിൽ നിന്നാണ് ആ കുക്കിംഗ് നമുക്ക് കിട്ടിയത് സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ ഭക്ഷണങ്ങൾ പലഹാരങ്ങൾ എല്ലാം നമ്മുടെ പല പലഹാരങ്ങളും ഇന്നും ആ എഡേസയിലും ഇറാഖിലും ഒക്കെയുള്ള ആ തദ്ദേശീയരുടെ ഇടയിൽ ആ രീതിയിലുള്ള കുക്കിംഗ് സമ്പ്രദായങ്ങൾ പല പലഹാരങ്ങളുടെ പേരുകൾക്ക് പോലും സാമ്യമുണ്ട് വാക്കുകളിൽ ഞാൻ സന്ദർഭശാൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഉറഹായിലാണ് അപ്രായം ചെന്ന് താമസിച്ചത് ഉറഹായി താമസിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഊറ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ അപ്പുറം മനസ്സിൽ ഇങ്ങനെ ഒരു അടയാളം ചിന്തിച്ചു ഇപ്പൊ ഞാൻ ഇന്നാളൊരിക്കലും എൻ്റെ അനുഭവം പറഞ്ഞു എന്റെ ഒരു പരിപാടിയായിരുന്നു അടയാളം വെക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഇങ്ങനെ അടയാളം എന്ന് വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാട് വെക്കുമായിരുന്നു ഈ സുവിശേഷ വല തുടങ്ങിയതിന് ശേഷവും വെക്കുമായിരുന്നു കാരണം നമ്മളിപ്പോൾ ഈ ഈ ഇവർ ഈ പ്രവാചകന്മാരൊക്കെ പറയുന്നതുപോലെ ഇങ്ങനെ ദൂതം വന്ന് നമ്മളോട് പറയുക പരിശുദ്ധാത്മാവിൻ്റെ വലിയ വെളിപ്പാടൊന്നും നമുക്ക് അങ്ങനത്തെ കൃപാവനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായതുകൊണ്ട് നമ്മൾ ഓരോ അടയാളങ്ങൾ വെക്കും ഇപ്പം ഞാൻ കർത്താവ് ഇന്ന പോലെയാണ് അപ്പം ഇന്ന കാര്യം ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന പോലെ സംഭവിക്കുകയാണെങ്കിൽ അത് ഞാൻ അങ്ങനെ ഗ്രഹിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വെക്കും അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ പാവപ്പെട്ടവരാണ് അങ്ങനത്തെ പൊത്തും ഈ ലാംഗ്വേജ് അറിയാമല്ലോ പോലൊത്തൻ സൈൻ ലാംഗ്വേജ് ഒക്കെ ചാങ്ങിയും കാണിക്കല്ലോ എന്ന് പറഞ്ഞു നമുക്ക് ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ അടയാളങ്ങൾ വെക്കും ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ള അടയാളങ്ങൾ എല്ലാം സക്സസ് ആയിരുന്നു കേട്ടോ ദൈവം തമ്മനോട് പറയാൻ്റെ ദൈവമേ എനിക്ക് കൃപയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ വെച്ചിട്ടുള്ള അടയാളങ്ങൾ ഭയങ്കര തമാശ ഞാൻ മറ്റില്ലേക്കല്ലേ അത് ഓ ഒരുപാട് എണ്ണ എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പൊ ഞാൻ ഓർക്കും എനിക്ക് ഭയങ്കര സന്തോഷം വരുവാ പണ്ട് ഞാൻ വെച്ച അടയാളങ്ങളൊക്കെ നടന്ന കാര്യങ്ങളല്ലേ ഓർത്ത് ആ ഓക്കെ ഈ അപ്രയം ഏതായാലും ഈ ഉറഹാ പട്ടണത്തിലേക്ക് ചെല്ലുമ്പം അപ്രേം മനസ്സിലൊരു അടയാളം കരുതി അപ്രം പറഞ്ഞു ഞാൻ ഉറഹാ പട്ടണത്തിലേക്ക് എല്ലുമ്പോൾ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ജ്ഞാനിയായ ഒരു മനുഷ്യനെ കണ്ടിട്ട് വേണം പ്രവേശിക്കാൻ കാരണം ഒരു ജ്ഞാനദൃഷ്ണിയാണ് വളരെ ജ്ഞാനിയായ ഒരു മനുഷ്യന്റെ മുഖത്ത് നിന്ന് നല്ല ജ്ഞാനവചസ്സുകൾ കേട്ട് വേണം എനിക്ക് ഉറഹായി ചെല്ലുവാൻ അപ്പൊ ഇദ്ദേഹം ഉറഹാ പട്ടണത്തിലേക്ക് അവിടെ കുറേ വേശികള് ഒരു തുണി അലക്കി കൊണ്ട് നിൽക്കുകയായിരുന്നു അതിലൊരു വേശ്യാസ്ത്രീ അപ്രേമിനെ സൂക്ഷിച്ചു നോക്കി അപ്രേമിൻ്റെ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ എത്ര പതിനഞ്ച് സെക്കൻഡോ അങ്ങനെ എങ്ങാണ്ടാണല്ലോ സ്ത്രീകളുടെ മുഖത്ത് നോക്കരുത് നമ്മൾ പതിനഞ്ച് സെക്കൻഡിൽ കൂടുതൽ നോക്കിയ കേസ് അങ്ങനെ എങ്ങാണ്ടുണ്ട് അപ്രേം ഒരു ദൈവമാർഗത്തിൽ ചലിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അസഹ്യത തോന്നി അപ്പൊ അപ്രേം പറഞ്ഞു എന്നെ ഇങ്ങനെ നോക്കല്ലേ എന്നെ നോക്കാതെ നിലത്തേക്ക് നോക്കാൻ പറഞ്ഞു അപ്പൊ ആ വേശ്യാസ്ത്രീ അപ്രേമിനോട് പറഞ്ഞു നീ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ ആകൊണ്ട് നീ നിലത്തേക്ക് നോക്കുക ഞാൻ പുരുഷനിൽ നിന്ന് സ്ത്രീ പുരുഷനിൽ നിന്ന് എടുക്കപ്പെട്ടതായത് പുരുഷനെ നോക്കുന്നത് അവൾക്ക് യുക്തമാകുള്ളൂ അപ്രേം അങ്ങ് വിസ്മയിച്ചുപോയി താൻ ഒരു തനിക്ക് താൻ ആഗ്രഹിച്ച ഒരു ജ്ഞാനവചസ് ആണ് ആ വാക്കുകളല്ല അപ്രേം അങ്ങ് എൻലൈറ്റൻഡായി ഒരു വലിയ ഒരു പുതിയ ലോകം തുറന്നു കിട്ടിയതുപോലെ ചിന്താധാരയുടെ ഒരു പുതിയ ലോകം ഒരു പുതിയ പാറ്റേൺ ഓഫ് തിങ്കിങ് തനിക്ക് തുറന്നു കിട്ടുകയായിരുന്നു ആ വേഷാസ്ത്രീയിലൂടെ വലിയൊരു ജ്ഞാനമാണ് വേശാസ്ത്രീ അപ്രേമനോട് പറയാണ് നീ പുരുഷനാണ് മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടത് അതുകൊണ്ട് നീ കുനിഞ്ഞ് നടന്നു നീ മണ്ണെ നോക്കി നടക്കുക പക്ഷെ സ്ത്രീ പുരുഷനിൽ നിന്ന് എടുക്കപ്പെട്ടു അതുകൊണ്ട് പുരുഷനെ സ്ത്രീക്ക് നോക്കാം എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അങ്ങനെ തനിക്ക് ആ പട്ടണത്തിൽ ചെന്നു തനിക്ക് കൈത്തൊഴിലെന്ന് അറിയത്തില്ല കാരണം താൻ യാക്കോബിന്റെ സഹായിയായി ജീവിക്കുകയായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടും എന്ന് വിചാരിച്ചു ചില ആളുകളുടെ സഹായിയായിട്ടൊക്കെ സഹായിട്ടൊക്കെ അവിടെ ജോലി ചെയ്തു ഒരിക്കലേ അപ്രേമനെ കണ്ട ഒരാള് ഈ പർവ്വതങ്ങളിലെ ഗുഹകളിൽ ദേറാക്കാർ ഈഹിദയക്കാർ സന്യസ്തർ അവർ ക്രിസ്തീയ താമസന്മാർ ഉണ്ട് എന്നും അവരുടെ കൂടെ പോയി പാർക്കാൻ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ പർവ്വതത്തിൽ പോയി ഒരു ഗുഹയിൽ അപ്രേം താമസിക്കുകയും പ്രാർത്ഥിക്കുകയും നോയിമ്പെടുക്കുകയും അങ്ങനെയുള്ളൊരു ജീവിതം നയിച്ചു ഒരു ദിവസം ആ ഗുഹകളിൽ താമസിക്കുന്ന ഒരു ഈ ീതായക്കാരൻ പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങിയപ്പം അദ്ദേഹം രാത്രിയിൽ വലിയൊരു കാഴ്ച കാണും സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഒരു പുസ്തക ചുരുൾ കൈപ്പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന വലിയൊരു കാഴ്ച ആ കാഴ്ച ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ദൂതൻ ചോദിക്കുകയാണ് ഈ പുസ്തക ചുരുളിനെ ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത് അപ്പം ചുറ്റു നിൽക്കുന്ന ചില ആളുകൾ ഇദ്ദേഹം ഒരു ദർശനം കാണുകയാണ് ചുറ്റു നിൽക്കുന്ന ചില ആളുകൾ പറഞ്ഞു മിശ്രി മനത്തിൽ തപസ് ചെയ്യുന്ന അർഗീനിന് കൊടുക്കുക ഇപ്പം ഈ മലാഖ പറഞ്ഞു അർഗീനിന് കൊടുക്കുവാൻ എനിക്ക് കൽപ്പന കിട്ടിയിട്ടില്ല അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ഹിതായക്കാരൻ യൂലിയോസിന് കൊടുക്കുക യൂലിയാനീസ് ജൂലിയാനീസ് പറഞ്ഞു ദൂതം പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കുവാനും എനിക്ക് കൽപ്പന കിട്ടിയിട്ടില്ല ീ ചുരുൾ മേടിക്കുവാൻ അർഹതയുള്ളത് ഉറഹായുടെ പർവ്വത ഗുഹകളിൽ താമസിക്കുന്ന അപ്രേമിനാകുന്നു എന്ന് പറഞ്ഞ ആ കാഴ്ച ഈ ഈഹിതാക്കാരൻ ഈ ദേക്കാരൻ ഈ വൃദ്ധനായ താപസൻ അദ്ദേഹം ചിന്തിച്ചു അതൊരു വെറും ഒരു മായത്തോ തോന്നലോ കാഴ്ചയോ ആയിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ അദ്ദേഹം അപ്രേം താമസിക്കുന്ന ഗുഹയിൽ ചെന്നു അപ്പോൾ യും ഉൽപത്തി പുസ്തകത്തിന്റെ വ്യാഖ്യാനം എഴുതി വച്ചിരിക്കുന്നു ശരിയായ വിദ്യാഭ്യാസമോ അഭ്യസനമോ ഒന്നുമില്ലാത്ത മാറപ്രയും എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ വ്യാഖ്യാനം വായിച്ച് അദ്ദേഹം അത്ഭുതപ്പെട്ടു ഉൽപത്തി പുസ്തകം വ്യാഖ്യാനം എഴുതിയതിനു ശേഷം പുറപ്പാട് പുസ്തകം വ്യാഖ്യാനം എഴുതാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഈ താപസത്തിന് മനസ്സിലായി താൻ കണ്ട സ്വപ്നം സത്യമായിരുന്നു എന്ന് അവർ എഴുതിയിരിക്കുന്ന വ്യാഖ്യാന പുസ്തകങ്ങൾ എഡേസയിലെ പ്രമുഖരായ പട്ടക്കാരെയും മൽപ്പാന്മാരെയും ഈ താപസം കൊണ്ടുപോയി കാണിച്ചു അവരെല്ലാം വളരെ അതിശയിച്ചു അത് അപ്രേം എഴുതിയതാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം ചെന്ന് അപ്രേമിനെ കാണുവാനായിട്ട് ചെന്നു പിന്നീട് അസൂയക്കാരായ ചില ആളുകളിൽ നിന്ന് വലിയ പീഡകൾ ഇന്നത്തെ പോലെ തന്നെ അന്നും അങ്ങനെ ഉണ്ടായിരുന്നു പീഡകൾ അപ്രയം സഹിക്കുകയും വളരെ താഴ്മയോടെ അപ്രയം ആ പീഡയെല്ലാം സഹിക്കുകയും അവരോട് മറുപടി പറയുകയും ചെയ്തു വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും പാട്ടുകൾ എഴുതുകയും എല്ലാം ചെയ്തിരുന്നു ഒരിക്കൽ പർവ്വതത്തിൽ നിന്ന് ഒരു സന്യസ്തൻ താഴേക്കിറങ്ങി വന്നു ഈ പ്രവചനവരത്തിലൊക്കെ അവർ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം വന്ന് അപ്രേമിനെ കണ്ട് അത്യുച്ഛത്തിൽ വിളിച്ചു പറഞ്ഞു കളത്തെ മുഴുവനും വെടിപ്പാക്കി വേദവിപരീതങ്ങളാകുന്ന കളകളെ ചുട്ട് കളയുന്നതായ കർത്താവിന്റെ കയ്യിലുള്ള വീശുമുറം ഇവനാകുന്നു അഗ്നിയിടുവാൻ ഞാൻ വന്ന് എന്ന് കർത്താവ് അരളി ചെയ്തിട്ടുള്ള അഗ്നിയും ഇവനാകുന്നു ആ പട്ടണത്തിലുള്ള വേദവിപരീതികളും യഹൂദന്മാരുമെല്ലാം ഇത് കേട്ട് വളരെ കോപിച്ചു അവർ അപ്രേമിനെ വലിച്ചഴിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് തൗലുസ്ലിഹായ് പോലെ അർത്ഥപ്രാണനാക്കി ഉപേക്ഷിച്ചു പോയി കളഞ്ഞു അങ്ങനെ വളരെയധികം പീഡനങ്ങൾ മാർ അപ്രേമിന് സഹിക്കേണ്ടി വന്നു ഈ കാലഘട്ടത്തിലാണ് മാർ അപ്രേം കേസറിയായിലെ എപ്പിസ്കോപ്പിയായ ബസേലിയസിനെ കുറിച്ച് കേൾക്കുന്നത് നമ്മളെപ്പോഴും പറയാറുള്ള കപ്പതോക്കിയൻ പിതാക്കന്മാരിലെ പിതാവിനെ കുറിച്ച് കേട്ടു അന്ന് ബസേലിയോസ് പിതാവ് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന വലിയ ദൈവത്തിന്റെ ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും വിളനിലമായിരുന്നു സുവിശേഷം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് സുവിശേഷം ഒന്ന് സുവിശേഷം ഈ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനമാണ് സുവിശേഷം മെറക്കിൾസ് വണ്ടേഴ്സ് ഹീലിംഗ്സ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗ സൗഖ്യങ്ങളും സുവിശേഷത്തിലുണ്ട് പൗലുസ്ലിയ പറയുന്നതാണ് അവർ ഗോസ്ലീസ് നോട്ട് ജസ്റ്റ് വേർഡ്സ് ബട്ട് ഇറ്റ് ഈസ് ദ പവർ അപ്പൊ സുവിശേഷത്തിൽ പവർ ഉണ്ട് രണ്ട് വിസ്ഡം ഉണ്ട് അപ്പം പവർ ഓഫ് ഗോഡ് ആൻഡ് വിസ്ഡം ഓഫ് ഗോഡ് ഇത് രണ്ടു ആണ് സുവിശേഷം ദൈവജ്ഞാനമായ ക്രിസ്തു ദൈവശക്തിയായ ക്രിസ്തു ദാറ്റ്സ് ദ ഗോസ്പിൾ അപ്പം ഗോസ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ രണ്ട് ഘടകമാണ് അതിനുള്ളത് രണ്ട് വിസ്ഡം ഓഫ് ഗോഡ് ആൻഡ് പവർ ഓഫ് ഗോഡ് അപ്പം വിസ്തം ഓഫ് ഗോഡും പവർ ഓഫ് ഗോഡും ഒരുമിച്ച് നിൽക്കുകയാണ് ബസേലിയൂസ് പിതാവിൽ ബസേലൂസ് പിതാവിന്റെ കീർത്തിയെന്ന് ക്രിസണ്ഠം മുഴുവൻ പറഞ്ഞിരുന്നു അപ്പം ബസേലിയൂസ് പിതാവിനെ കാണണം എന്ന് അപ്രേമിന് വലിയ ആഗ്രഹമായി അപ്പം അപ്രേം ഒരു താമസനാണ് നിങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിലെ ഒരു പൈസ പോലെ സമ്പാദിക്കാതെ കീർപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു ഗുഹയിൽ താമസിക്കുന്ന ഒരു സന്യസ്തൻ ഇദ്ദേഹം ഒരു കപ്പലിൽ കയറി കേസറിയയിലേക്ക് പോവാണ് ബസേലിയസിനെ കാണുവാൻ അപ്പൊ ഇദ്ദേഹം ബസേലിയസ് പിതാവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് മുഴുവൻ കേട്ടു കേട്ടുകേൾവിയാണ് അപ്പൊ ഒത്തിരി ആളുകൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കും ഇന്നയാളുടെ അത്ഭുതം ശരിയാണോ പാഷറേ ഇന്നയാളുടെ അത്ഭുതം എനിക്കറിയത്തില്ല ഇനി ആൾ അപ്പൊ ബസേലിസ് പിതാവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് കീർത്തി കേട്ടപ്പം അപ്രേമ് ഒരു സന്യസ്തനാണ് ഗുഹയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് അപ്പൊ താനാ ഗുഹയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ കേൾക്കുന്നത് സത്യമാണോ ബസേലിയോസ് പിതാവിന്റെ അപ്പോൾ താനൊരു ദർശനം കണ്ടു വിശുദ്ധ ത്രോണോസിന്റെ മുമ്പിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു തൂണ് അതാണ് അപ്പുറം കണ്ട ദർശനം വിശുദ്ധ ത്രോണോസിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു തൂണ് ഇതാകുന്നു ബസേലിയോസ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഒരഗ്നിത്തൂണാണ് ബസേലിയോസ് ഈ ഒരു ശബ്ദവും അപ്രേമി കേട്ടു അപ്പൊ പിന്നെ ബസേലിയോസിനെ കാണുക എന്ന് ഉറപ്പിച്ചു അങ്ങനെയാണ് നാനീ കപ്പലിൽ കയറി യാത്ര പുറപ്പെടുന്നത് യാത്രാ മതിയെ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി അപ്രേം ആളുകളോട് പറഞ്ഞു നിങ്ങളൊന്നും ഭയപ്പെടേണ്ട അവർ അപ്രേമിനെ പുച്ഛിച്ചു കാരണം അപ്രേമിന്റെ ആ വേഷവും ഭാവവും ഒക്കെ കണ്ടപ്പം ഒരു യാചക സമാനനായിട്ട് നിൽക്കുന്നു പക്ഷെ പ്രാർത്ഥിച്ചു അപ്രേം പ്രാർത്ഥിച്ച് ഒരു കുരിശടയാളം വരച്ചപ്പോൾ ആ കാറ്റ് ശാന്തമായി കപ്പലിലുള്ളവരെല്ലാം വളരെ അതിശയിച്ചു അബ്രഹാമിനെ അല്ല ഈ അപ്രേമിനെ ബഹുമാനിക്കുകയും തനിക്ക് കീഴടങ്ങിയിരിക്കുകയും ചെയ്തു അപ്രേമിന്റെ അപ്രേമിന് പലപ്രാവശ്യം ഭാഷാവരം കിട്ടുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞതാണ് അതെ അദ്ദേഹം ഒരു വനത്തിൽ ചെന്ന് ഒരു പിതാവ് താമസിക്കുന്ന ഗുഹയിൽ താമസിക്കുകയാണ് അപ്പം അപ്രേം സംസാരിക്കുന്ന സുറിയാനി ഭാഷയാണ് അപ്രേം ദ സിറിയൻ എന്നാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളിപ്പോൾ ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്രേം ദ സിറിയൻ എന്ന് കാണാം ക്രിസ്ത്യൻ ലോകം അപ്രേമിനെ വിശേഷിപ്പിക്കുന്ന സുറിയാനിക്കാരനായ അപ്രേം എന്നാണ് അപ്രേം ദ സിറിയൻ ഈ ഇദ്ദേഹം കാണാൻ പോയ ആ വനത്തിലെ താപസന് സുറിയാനി ഭാഷ അറിയത്തില്ലായിരുന്നു അദ്ദേഹം ഈ ഗുപ്തായ ഭാഷ സംസാരിക്കുന്ന മനുഷ്യനായിരുന്നു പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ രണ്ടുപേർക്കും പേർക്കും കൂടാതെ പരസ്പരം സംസാരിക്കുവാൻ സാധിച്ചു അങ്ങനെ ധാരാളം അത്ഭുതങ്ങള് തനിക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് താൻ കേസറിയായിലെത്തി ബസേലിയോസിനെ കാണാൻ വേണ്ടി ചെന്നു ബസേലിയോസിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ബസേലിയോസ് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബസേലിയോസ് എന്ന് എത്ര പോലെ എത്തിയാണ് ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനെ അല്ലെങ്കിൽ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പാത്രമായ ഒരഭിഷിക്ത ദാസനെ കാണാനാണ് ഇത്രയും ത്യാഗം സഹിച്ച് കടലിലൂടെയും കാട്ടിലൂടെയും സഞ്ചരിച്ച് പ്രതികൂലങ്ങളെ അതിജീവിച്ച് കേസറിയായില് അപ്രയം എത്തിയിരിക്കുന്നത് വലിയ ആൾക്കൂട്ടമാണ് ബസേലീസിന്റെ കുർബാനയ്ക്ക് അങ്ങനെയാണ് അത്ഭുതങ്ങളൊക്കെ നടക്കുന്നിടത്ത് വലിയ ആൾക്കൂട്ടമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് പെരുവള്ളി തിരുമേനിയുടെ ഓർമ്മയാണ് എന്റെ ചെറുപ്പത്തിൽ പെരുമ്പള്ളി തിരുമേനി മുളന്തുരുത്തിപ്പള്ളിയിൽ കുർബാന ചൊല്ലും ശനിയാഴ്ചകളിലെ പെരുമ്പള്ളി തിരുമേനിയുടെ കുർബാന കേൾക്കാൻ വേണ്ടി മാത്രം അവിടെ പതിനായിരങ്ങൾ കൂടുവായിരുന്നു അന്ന് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു നിന്ന് മുളന്തുരുത്തിക്ക് മുളന്തുരുത്തി സ്റ്റേഷനൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് ആ അത്ഭുത പ്രവർത്തനം ആളുകൾ ഇങ്ങനെ പ്രവഹിക്കുകയാണ് ഇപ്പൊ സ്പെഷ്യൽ ട്രെയിൻ ഇട്ടുന്നു അതുപോലെ തന്നെയാണ് ഈ കോട്ടയാശ്രമത്തിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന അതേ തുടർന്നാണ് മുരിങ്ങൂര് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് ഇപ്പൊ കേരളത്തിൽ രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് ഈ അത്ഭുതങ്ങൾ കാണാൻ ആള് കൂടിയുണ്ടാണ് അപ്പൊ ഇങ്ങനെ ആളുകൾ പ്രവഹിക്കും ഞാൻ പറഞ്ഞു ബസലീസിന്റെ കാലത്ത് വലിയ ആൾക്കൂട്ടമായിരുന്നു കുർബാനയ്ക്ക് മാറപ്പുറം ഈ പിഞ്ചിയ വസ്ത്രങ്ങളും ഒക്കെ ആയിട്ടൊരു താപസനാണ് ഒന്നുമില്ലാതെ സർവ്വസംഘ പരിത്യാഗിയായി വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എന്ന പോലെ ഒന്നുമില്ലാത്തവനായി ദൈവം മാത്രം കൂടെയുള്ളവനായി അപ്പറേം ആ പള്ളിയിൽ ചെന്നപ്പോൾ അപ്രം കണ്ട കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തി വലിയ ദീപാലങ്കാരങ്ങളുടെ നടുവിൽ വലിയ വേഷഭൂഷ ഭൂഷകളോടുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുർബാനയ്ക്ക് തിരുവേനിമാര് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ വിശേഷ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് അംശവസ്ത്രങ്ങളെല്ലാം ധരിച്ച് ബസേരിയോസ് പിതാവ് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പം തൻ്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ വീണുടഞ്ഞു അപ്പഴേ മനസ്സിൽ അപ്പോഴേ മാർക്ക് കിട്ടു ഇത് ഒരിക്കലും ശരിയാകാൻ സാധ്യത വലിയൊരു ഇച്ഛാപങ്കം വന്നു അഗ്നിത്തൂണായിട്ടൊക്കെ താൻ ദർശനത്തിൽ കണ്ടതാണ് ദൈവത്തിൽ നിന്ന് സ്വരം കേട്ടതാണ് പക്ഷെ ഇത്തരം അലങ്കാര വസ്ത്ര ഭൂഷിതനായിട്ടിരിക്കുന്ന ഇദ്ദേഹം ഒരിക്കലും ഒരു ആത്മീകനാകാൻ സാധ്യതയില്ല എന്നാൽ ബസലുസ് പ്രസംഗം ആരംഭിച്ചു നമ്മുടെ കർത്താവിന്റെ മാമോദിസയെ കുറിച്ച് ധനഹായുടെ പ്രസംഗമാണ് ബസലൂസ് നടത്തുന്നത് നമ്മുടെ കർത്താവിന്റെ ധനഹായെക്കുറിച്ച് വെനഹ എന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തലാണ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് വെളിപ്പെടുത്തുകയാണ് ഇപ്പം നമ്മൾ ഞാൻ പൈതവായി ഞാൻ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മളൊരു ചിലപ്പോൾ ഒരു ഫോട്ടോ കാണും നമ്മുടെ കർത്താവിൻ്റെ അമ്മ മറിയയും യേശു പൈതലും യോസെഫ് പിതാവും കട നിൽക്കുന്ന ഒരു ഫോട്ടോ കാണും ആ ഫോട്ടോ ഒരു ഓർത്തഡോക്സി അല്ല ഓർത്തഡോക്സിയിലെ ഐക്കോൺ യേശു കർത്താവും കർത്താവിൻ്റെ അമ്മ മറിയയും യോഹന്നാൻ ശ്രാവിലൂടെ നിൽക്കുന്നതാണ് ഓർത്തഡോക്സി അവർ മൂന്ന് പേരാണ് ഓർത്തഡോക്സിൽ നമ്മുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുക പറയുന്നത് നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മമൂതി സമുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് ആവശ്യം മറിയ ദീലെ തോക്ക് യോഹനാൻ മദ്ദാനോ എന്ന് പറഞ്ഞാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് അതിൻ്റെ കാരണം ലോകത്തിന് കർത്താവിനെ വെളിപ്പെടുത്തിയ ധനഹ ധനഹായിക്ക് കാരണമായത് മറിയയും സ്നാപയോഹന്നാനുമാണ് അതുകൊണ്ടാണ് ഈ ക്രിസ്തുമസും ദനഹായിയും പണ്ട് ഒരുമിച്ചാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ക്രിസ്തുമസ് കഴിഞ്ഞാൽ ഉടനെയാണ് ദനഹ വരുന്നത് കാരണം ഇത് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ലോകത്തിന് വചനമായ ദൈവത്തെ ആദ്യം വെളിപ്പെടുത്തുന്നത് മറിയയാണ് പിന്നീട് പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്നത് സ്നാപയോഹന്നാനാണ് അതാണ് ദനഹ പെരുന്നാൾ മാനിഫെസ്റ്റ് ചെയ്യാണ് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ലോകത്തിന് കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മറിയയും യോഹന്നാനുമാണ് അതുകൊണ്ട് ആ ഒരു പ്രത്യേകത ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ വിഷയത്തോട് ബന്ധമുള്ള അപ്പൊ യോഹന്നാൻ സ്നാപകനും മേരിയും കത്താവിനെ വെളിപ്പെടുത്തി അപ്പൊ ധനഹയെക്കുറിച്ചുള്ള വലിയ ആശയങ്ങൾ ബസേലിയോസ് പിതാവ് പ്രസംഗിക്കുകയാണ് നിങ്ങൾ കഴിവുള്ളിടത്തോളം നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ബസേലിയോസ് ഗ്രീഗോറിയോസ് പിതാക്കന്മാരുടെ റൈറ്റിങ്സ് വായിക്കണം വലിയ വലിയൊരു അനുഭവമാണ് നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് റൈറ്റിങ്സ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ് ഇറ്റ് ഈസ് ഫ്രീ നിങ്ങൾ പൈസ ഒന്നും മുടങ്ങണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും അപ്പം അത് വായിക്കുക ബസേലീസിൻ്റെയും ഗ്രീക്കോറിയസിൻ്റെ ഒക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി അറുനൂറ് വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന എന്തെല്ലാമാണെന്ന് അപ്പം അങ്ങനെ ഈ താൻ പള്ളിക്കാതിരുന്നിട്ട് ബസേലൂസിന്റെ പ്രസംഗം കേട്ടപ്പോൾ തനിക്ക് തൻ്റെ ധാരണകൾ മാറുക തോന്നി അപ്പൊ താൻ നോക്കിയപ്പോൾ പരിശുദ്ധ റൂഹ ഒരു പ്രാവിന്റെ രൂപത്തിൽ തന്റെ ചെവിക്ക് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ട് താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിക്കേണ്ടതിങ്ങനെ പ്രോം ചെയ്തു കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒരു ദർശനം അപ്രയും കാണുകയാണ് പിതാവിൽ നിന്ന് അനർഗ നിർഗടമായിട്ട് ദൈവശാസ്ത്രം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പുറം നോക്കിയപ്പം പരിശുദ്ധാത്മാവ് ഒരു പോലെ തന്റെ ചെവിക്ക് ചുറ്റും പറന്ന് നിന്നുകൊണ്ട് തനിക്ക് പറയേണ്ടത് അരുളി ചെയ്തു കൊടുക്കുന്ന കാഴ്ചകൾ പരിശുദ്ധനായ ബസേലിയോസിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് കുറിച്ച് അപ്രേമിന് അപ്പോഴാണ് മനസ്സിലായത് പരിശുദ്ധ മോർ അപ്രേമിനെ കുറിച്ച് ബസേലിയസിന് വെളിപ്പെടുത്തി കൊടുത്തു അദ്ദേഹം ആ മധുഭായിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആർച്ച് ഡീക്കനെ വിളിച്ച് അപ്രേമിനെ മധുഭായിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുവാൻ കൽപ്പിച്ചു അപ്രേമൊരു അൽമായക്കാരനാണ് ഒരു അൽമായനാണ് അപ്രയമിരിക്കുന്ന സ്ഥലവും തൻ്റെ രൂപഭാവവും ഒക്കെ ബസലൂസ് പിതാവ് ഈ ആർച്ച് ചിടീക്കന് പറഞ്ഞു കൊടുത്തു ഈ ആർച്ച് ഡീക്കൻ അവിടെ അപ്രയമിനെ ജനക്കൂട്ടത്തിനിടയിൽ കണ്ടുപിടിച്ച് മധുബയിലേക്ക് വരാൻ പിതാവ് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ അപ്രേം പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പരിചയമില്ല ഞാനൊരു പരദേശിയാണ് മുൻപരിചയൊന്നുമില്ല അപ്പോൾ എന്നെ ആയിരിക്കത്തില്ല വിളിച്ചത് അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ തിരിച്ചു തിരിച്ച് മദ്ബഹായിച്ചെന്ന് ബസേലിയസ് പിതാവിനോട് പറഞ്ഞു അപ്രേം അനുവാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോ ബസേലിയസ് ഈ പറഞ്ഞു മഹാനായ അപ്രേമേ മദ്ബഹയുടെ മുമ്പിലേക്ക് വന്നാലും എന്ന് ചെന്ന് പറയാൻ പറഞ്ഞു അപ്രേമിന്റെ പേര് ബസേലിയസ് പിതാവിന് വെളിപ്പെട്ടിരുന്നു അപ്പോൾ ഈ ആർച്ചരിക്കൻ എന്ന് മഹാനായ അപ്രേമേ മത്ബഹയുടെ മുമ്പിലേക്ക് വന്നാലും പറഞ്ഞു തന്റെ പേര് വെളിപ്പെട്ട് കിട്ടു ഓർത്ത് അപ്രയും ആശ്ചര്യപ്പെട്ടു അതെങ്ങനെയാ വെളിപ്പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങക്ക് എന്നോട് നിങ്ങൾ നിങ്ങൾ ചോദിക്കാം എങ്ങനെയാ വെളിപ്പെട്ടെന്നോ ചോദിക്കാ അപ്രേം ചെന്ന കാറിന്റെ നമ്പർ അവര് ആർ ടി ഓഫീസിൽ കൊടുത്തു ബസലിയോസ് പിതാവ് ആർ ടി ഓഫീസിന്റെ വെബ്സൈറ്റിൽ പോയി തപ്പി വെബ്സൈറ്റിൽ പോയി തപ്പിയപ്പം അപ്രേം ഗുഹ ഊറ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഊർഹയിലെ ഗുഹയിൽ നിന്നുള്ള അപ്രേമിന്റെ കാറാണ് അവിടെ പാർക്ക് എത്തിക്കുന്നത് അങ്ങനെ ഈ പേര് വിളിച്ചത് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഈ പേര് വെളിപ്പെട്ടു അപ്പൊ അപ്രേം പറഞ്ഞു ഇത്രയും ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ ആ മദ്ബായയുടെ മുമ്പിലേക്ക് വരാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുർബാന കഴിഞ്ഞിട്ട് സ്വകാര്യമായിട്ട് ഞാൻ വന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു പോയി കുർബാനയ്ക്ക് ശേഷം മാർ ബസേലിയോസിന്റെ മുമ്പിലേക്ക് അപ്രയം ചെന്നു അപ്പൊ അപ്രയമിനെ മാർ ബസേലിയോസ് ക്ഷണിക്കുന്ന ക്ഷണിക്കുന്ന എന്ന് പറഞ്ഞാൽ യാതൊരു ശ്രേഷ്ഠതയും സ്ഥാനവും ഇല്ലാത്ത വെറും അൽമാനായിരിക്കുന്ന അപ്രേമിനെ മാർ ബസേലസ് ക്ഷണിക്കുകയാണ് കർത്താവിന്റെ അപ്പോസ്തരനായുള്ളവേ അവിടുത്തെ സാന്നിധ്യം മൂലമുള്ള ആ സൗഖ്യം ഞങ്ങൾ അനുഭവിക്കേണ്ടതിന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാലും അപ്രേം കീറിപ്പറഞ്ഞ വസ്ത്രത്തോടെ മൗനം അവലംബിച്ചുകൊണ്ട് തലകുനിച്ചു കൊണ്ട് ബസേലിയസിന് മുമ്പിൽ ചെന്നു പിതാവെ മഹാപാപിയും ദരിദ്രനുമായ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ബെസേലിയസിന് മുമ്പിൽ കുമ്പിട്ടു അപ്പോൾ തന്നെ ബസേലിയസ് അവിടെ കുമ്പിട്ടു പിന്നെ രണ്ടുപേരെ എഴുന്നേറ്റ് ആരിങ്ങനെ ചെയ്തു വേദവിപരീതങ്ങൾ ഇല്ലാതെയാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും മസികാ തപുരാന് ശിഷ്യന്മാരെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മണലാരണ്യത്തിലെ പിതാവെ ഒരു പാപിയായ മനുഷ്യനെ സന്ദർശിക്കുവാനാണോ അങ്ങ് വന്നിരിക്കുന്നത് എന്നാണ് ബസേലിയസ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക ആ കാലഘട്ടത്തിൽ ഇവർക്കെല്ലാം ആ ഒരു ബോധ്യമാണ് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണത്തെ ഇതാണ് ഈ വിശുദ്ധ കുർബാനയുടെ അവസാനം ഈ പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ആ പാരമ്പര്യമാണ് അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയും അവശേഷി അവസാനിക്കുമ്പോൾ ആ കാർമ്മികം പറയുന്നത് ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാണ് ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസനാകുന്നത് അതെ റവലേഷനാണ് പ്രോഗ പ്രോഗ്രേഷൻ ആണ് റവലേഷൻ ഈസ് പ്രോഗ്രസീവ് ഇപ്പൊ അപ്പസ്വലായ പൗലൂസ് താൻ ഉപദ്രവിയും നിഷ്ഠൂരനും സാനദ്ധ്രി സംഘത്തിലെ അംഗമായി ക്രിസ്തീയ സഭയെ ബുഡിക്കുവാൻ കൽപ്പന കൊണ്ട് നടന്നവനാണ് സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു വരുമ്പോൾ കല്ലെറിയുന്നവരുടെ വസ്ത്രം കാൽക്കൽ വെച്ച് അത് കാത്തുകൊണ്ടിരുന്നവനാണ് എബ്രായ്മു ജനിച്ച് എബ്രാണ് ബെന്യാമിൻ ഗോത്രക്കാരനാണ് ഇസ്രായേൽ ജാതിക്കാരനാണ് എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ് ന്യായപ്രമാണം പ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്ത്യനാണ് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ് ന്യായപ്രമാണത്തിലെ തീഷ്ണ നിമിത്തം സഭയെ ഉപദ്രവിച്ചവനാണ് ഗമാലിയലിന്റെ കാൽ കീഴെന്ന് പഠിച്ചവനാണ് ജന്മനാ റോമാസ് പൗരത്വമുള്ളവനാണ് എല്ലാ തരത്തിലും ഔന്നത്യമുള്ളവനാണ് അവനാണ് അപ്പോസ്തലനായി സഭയിലേക്ക് വരുന്നത് സഭയിലേക്ക് വന്ന ആദ്യകാലത്തെ കത്തിൽ പൗലൂസിൽ എഴുതുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ നിയമം വായിച്ചാൽ മതി പോളയൻ ലെറ്റേഴ്സ് വായിക്കാം നിങ്ങൾക്ക് കാണാം പൗലൂസ് ആദ്യകാലത്തൊക്കെ എഴുതുമ്പോൾ പൗലൂസ് എഴുതുന്നുണ്ട് ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല ഇതാ പൗലൂസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം ചില ആളുകളുണ്ട് നിലപാട് മാറ്റുന്നു നിലപാട് മാറ്റുന്നു ഇപ്പം എന്നെ പറ്റി പറയുന്നുണ്ട് നിലപാട് മാറ്റുന്നു നിലപാട് മാറ്റുന്നതല്ല റവലേഷൻ ഈസ് പ്രോഗ്രസീവ് അല്ലാതെ എന്നും ഒരേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്ഥലന്മാരിലൊട്ടും കുറഞ്ഞവനല്ല എന്ന് പറഞ്ഞ് പൗലൂസ് പറയാണ് എനിക്കും കർത്താവ് വെളിപ്പെട്ടിട്ടില്ലയോ ഞാനും നമ്മുടെ കർത്താവിനെ കണ്ടിട്ടില്ലയോ പൗലൂസ് ക്ലെയിംസ് ഓഫ് പോളാണ് പക്ഷേ മുന്നോട്ട് പോകും തോറും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിക്കും തോറും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ രുചിക്കും തോറും വെളിപ്പാടുകൾ ആധിക്യം ഉണ്ടാകും തോറും വെളിപ്പാടുകളുടെ ആധിക്യം തനിക്കുണ്ടാകും തോറും താൻ ഹമ്പിളായിക്കൊണ്ടിരുന്നു പിന്നീട് പൗലൂസ് എഴുതി ഞാന് അപ്പസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ് അടുത്ത കത്തിൽ കെഴുതണ അപ്പസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായ പൗലൂസ് പിന്നെ അടുത്ത കത്ത് വരുമ്പോഴേക്കും പിന്നെ പൗലൂസ് എഴുതുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനായതുകൊണ്ട് അപ്പസ്തോലൻ എന്ന വിളിപ്പേരിന് ഞാൻ യോഗ്യനല്ല നിങ്ങൾ നോക്കുന്ന റവലേഷൻ പ്രോഗ്രസീവ് റവലേഷനാണ് അപ്പം നമ്മൾ ക്രിസ്തുവിന്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ അയോഗ്യത വെളിപ്പെടുകയാണ് നമ്മുടെ ആദ്യകാലത്ത് ശുശ്രൂഷയുടെ ആദ്യകാലത്ത് ആത്മീയ ജീവിതത്തിന്റെ ആദ്യകാലത്ത് നമ്മളിലുള്ള അഹന്ത അല്ലാതെ കയറ് കയറി കയറി പോകുക ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ താന്ന് 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 വരുന്നതാണ് ക്രിസ്ത്യാനിറ്റി അല്ല നമ്മൾ നമ്മൾ എത്ര സ്പിരിച്വൽ ആകുന്നു അതനുസരിച്ച് നമ്മൾ ഹമ്പിളായിക്കൊണ്ടിരിക്കും അപ്പം എത്ര ഹിളാകുന്നു അതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ അളവ് പോലെ ഇപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ആദ്യകാലത്തൊക്കെ നമ്മൾ വേദദിവസമായിട്ട് വളരെ കഷ്ടപ്പെട്ട് വേർത്ത് കുളിച്ച് നടന്ന് നടന്ന് സുവിശേഷ് പിന്നെ നമുക്കൊരു സ്കൂട്ടർ കിട്ടി പിന്നെ പുതിയ ബൈക്ക് കിട്ടി പിന്നെ കാറായി പിന്നെ കാറിന് ഡ്രൈവറായി പിന്നെ ഡോറ് തുറക്കാനാളായി ബൈബിൾ പിടിക്കാൻ ആളായി പിടിക്കാനാളായി പിടിക്കാൻ ആളായി ഇങ്ങനെ അസിസ്റ്റൻസുകളായി ഇങ്ങനെ അപ്പം നമ്മൾ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് സ്വന്തം കാറായി ഹെലികോപ്റ്ററായി പിന്നെ എയർ കണ്ടീഷൻ ഹോളായി നമ്മളിപ്പം പിന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് വേണം ആളുകൾക്ക് കാണാൻ നമ്മൾ ഉയരുകയാണ് അപ്പൊ ദൈവം ദൈവദാസനെ ഉയർത്തി അത് ദൈവദാസനെ ദൈവം ഉയർത്തുന്നല്ല അത് സാത്താന്റെ ഉയർച്ചയാണ് നമ്മൾ റെവലേഷനിലാണ് വളരേണ്ടത് ഇപ്പൊ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നെങ്കിൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് ചെല്ലും തോറും നമ്മുടെ അപര്യാപ്തതയും നമ്മുടെ അയോഗ്യതയുമാണ് ഓരോ ദിവസവും നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാകുന്നത് അപ്പൊ ഓരോ ദിവസവും മുന്നോട്ട് ചെല്ലുന്നവർ നമ്മൾ അനുതാപത്തിൽ നിറയുകയാണ് നമ്മുടെ മൂഢതയെക്കുറിച്ച് ഓർക്കുക ഞാൻ എൻ്റെ ആത്മീയ യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞു അപ്പൊ ഈ ഇരുപത്തിയാറ് വർഷത്തിനകത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എന്റെ മൂഢതയെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് ഞാൻ എത്ര ഫോളിഷായിരുന്നു ഞാൻ പണ്ട് പ്രസംഗിച്ച ചില പ്രസംഗമൊക്കെ ഓർത്തിപ്പം ഇരുന്ന് ചിരിക്കും ചിലപ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ ഇരുന്ന് ചോദിക്കും എന്തിനാണ് ചിരിക്കുന്നത് അവർക്ക് ചെറിയൊരു പേടിയുണ്ട് എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട് കാണാൻ പോട്ടെ അപ്പം ഞാൻ പറയും ഞാൻ ചില കാര്യങ്ങൾ ഓർത്താം കാരണം നമ്മൾ പണ്ട് പ്രസംഗിച്ച ചില കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിയുമ്പം അബദ്ധങ്ങളാണ് നമ്മൾ പറഞ്ഞു പിടിപ്പിച്ചേ ൗലൂസ് അങ്ങനെയാണ് പൗലൂസ് ആദ്യം വന്ന കാലത്ത് പറയണോ ഞാൻ അതിശ്രേഷ്ഠ അപ്പോസ്വലന്മാർ ഒട്ടും കുറഞ്ഞവനല്ല അല്ല ആരാടാ ഇവിടെ ഏതാവനാടാ ഇവിടെ അപ്പോസല അറിയാം മീൻ പിടിച്ചോണ്ടിന്റെ പത്രോസ് അല്ല അവൻ ഞാൻ ആരാന്നറിയോ താർസോസിലെ കോടീശ്വരനായ കപ്പലുടമസ്ഥന്റെ മകനാണ് ജന്മന റോമ പൗരത്വമുള്ളവനാണ് ഇടാ ഗലീലെന്ന് വന്ന ഈ പത്രോസ് ഗലീലക്കാരെന്ന് പറഞ്ഞാൽ തന്നെ കൊള്ളരിദാത്തന്മാരും വൃത്തികെട്ടവന്മാരും അപരിഷ്കൃതരും ഓ ഗലീല ഇരുട്ട് പിടിച്ച രാജ്യമാണ് അവിടെ നിന്നും ഒരു നന്മയെ വരത്തില്ല നമ്മുടെ ഈ കോത്താലത്തുകാരെന്നൊക്കെ പറയത്തില്ലേ ഇപ്പോൾ കോത്താലത്തുകാരൊക്കെ ഡീസൻറ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേരുദോഷമുള്ള ഒരു സ്ഥലം മംഗേലിയില്ല ഏറ്റവും പിന്നോക്ക പ്രദേശമാണ് ഈ നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ ചില സ്റ്റേറ്റുകൾ ആദിവാസി സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ ജാർഖണ്ഡ് എന്നൊക്കെ പറയുന്നാലും അപ്പം അവിടെ എന്തോ വരാനാ ഒരു പരിഷ്കൃത സമൂഹമല്ല അപ്പൊ അവിടെ നിന്നുള്ള കുറെ പേരാണ് ഈ അപ്പോൾ സ്ഥലം പറഞ്ഞിരിക്കുന്നത് അപ്പൊ പൗലൂസ് ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും പൗലൂസിന്റെ ആ ക്വാളിഫിക്കേഷൻ നോക്കാം എബ്രഹിം ജനിച്ച എബ്രാഹിം ബെന്യാമിൻ ഗോത്രക്കാരൻ എട്ടാം നാളെ ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ന്യായപ്രമാണത്തുള്ള നീതി സംബന്ധിച്ച് സഭയ ഉപദ്രവിച്ചവൻ ഗമാലിന്റെ കാക്കരുത് പഠിച്ചവൻ റോമ റോമാ പൗരത്വൻ ജന്മനാസിന്ധിച്ചുവൻ ഒരുപാട് യോഗ്യതകളുണ്ട് ആഹാ എന്നിട്ട് പൗലൂസ് പിന്നെ എഴുതുകയാണ് ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ച പരിജ്ഞാന നിമിത്തം ഞാൻ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേതമെന്ന് എണ്ണുന്നു ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു ആ ആദ്യം പറഞ്ഞു ഞാൻ എബ്രാഹിം ജനിച്ച എബ്രാഹിമും ഇസ്രായേൽ ജാതിക്കാരനും എട്ടാം നാളിൽ പരിച്ചതിനേറ്റവും ബെന്യാമിൻ ഗോത്രക്കാരനുമാണ് അത്രയും കൂടെ കൂട്ടിക്കെട്ടി എന്ത് ചെയ്തു ട്രാഷിലോട്ട് ഇട്ടു ഗാർബേജ് ചവറെന്ന് എണ്ണുന്നു ചവറെന്നെണ്ണുന്നു എന്നിട്ട് എഴുതി ഞാൻ ഒരിക്കൽ ക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിച്ചവനാണ് അതുകൊണ്ട് അപ്പോസ്തലെന്ന പേരിനൊന്നും ഞാൻ യോഗ്യനല്ല അവസാനം മരണത്തിന് തൊട്ടു മുമ്പ് താൻ തന്റെ പ്രിയ ശിഷ്യനായ തിമോത്യോസിന് ഒരു കത്തെഴുതുക റോമൻ കാലാഗ്രഹത്തിൽ കുനിഞ്ഞിരുന്ന് വൃദ്ധനായ പൗലൂസ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് വൃദ്ധനായ പൗലൂസ് വയസ്സനായ പൗലൂസ് അതിന്റെ വാർദ്ധക്യത്തിൽ ഒരു കത്തെഴുതുകയാണ് പൗലൂസിനെയൊക്കെ സമ്മതിക്കണം എത്ര കത്തുകളാണ് എഴുതി എത്ര പേജുകളാണ് എഴുതി അന്നത്തെ കാലത്ത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാലത്ത് ഇന്ന് നമുക്ക് എഴുതാൻ എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും ഒന്നും എഴുതാൻ പറ്റുന്നില്ല കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കരകര ശബ്ദത്തോടെ ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നു പൗലൂസ് തലയുയർത്തി ഉയർത്ത് നോക്കുമ്പോൾ ഒരു ഭടൻ അവിടെ നിൽക്കുന്നു തന്റെ ഭടൻ്റെ കയ്യിൽ ഒരു ചെമ്പ് തകിട് ആ ചെമ്പ് തകട് ഈ കാരാഗ്രഹത്തിന്റെ ഭിത്തിയിൽ വെച്ച് ഒരാണികൊണ്ട് അടിക്കുകയാണ് ഭടൻ തടവുപുള്ളിയായിട്ട് സംസാരിക്കാൻ ഒന്നും അനുവാദമില്ല ഈ തകിട് അവിടെ അടിച്ചു വെച്ചിട്ട് ഭടൻ അവിടെ നിന്ന് പോയി ഭടന്റെ പാതപതന ശബ്ദം അകന്നകന്ന് പോയപ്പോ പൗലൂസ് എന്ന വയസ്സൻ ആ താഴെ എഴുതുമ്പോൾ വെളിച്ചം കാണാൻ വെച്ചിരുന്ന ആ വിളക്കെടുത്ത് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ആ ഭിത്തിയിൽ ആ ഭടൻ അടിച്ചു വെച്ച ആ ചെമ്പു തകടിന്റെ അടുത്ത് നിന്ന് ആ ചെമ്പു തകടിനോട് ചേർത്ത് ആ റാന്തൽ വിളക്ക് പിടിച്ചിട്ട് ആ ഭിത്തിയിലേക്ക് നോക്കി വായിച്ചു പൗലൂസ് തറസോസുകാരനായ പൗലൂസിനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുവാൻ കൽപ്പനയായിരിക്കുകയാണ് വധശിക്ഷ നടപ്പാക്കുന്ന തീയതിയാണ് വധശിക്ഷയോട് ഏറ്റവും അടുത്ത ദിവസം തടവുപുള്ളികളുടെ ഭിത്തിയിൽ ചെമ്പു തകിടിൽ അവരുടെ ഡെത്ത് വാറണ്ട് എന്നാണ് കൊല്ലുന്നതെന്ന് അവർക്ക് കാണത്തക്ക വിധത്തിൽ കൊണ്ട് അടിച്ചു വെക്കുന്ന റോമൻ പതിവാണ് ആ തകട് വായിച്ചിട്ട് ഒരു ഭാവഭേദവുമില്ലാതെ ഇല്ലാതെ പൗലൂസ് തിരിച്ചു വരികയാണ് തന്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന കത്ത് താൻ തുടരുകയാണ് അവിടെയാണ് നിങ്ങൾ സെക്കൻഡ് തിമോത്തിയിൽ വായിക്കുന്ന ആ വാക്യം പോലീസ് എഴുതുകയാണ് എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു ഞാനോ പാനീയ യാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു അപ്പൊ എപ്പിറ്റം ഓഫ് ഹിസ് റവലേഷൻസ് ആണ് അപ്പൊ തന്റെ വെളിപ്പാടിന്റെ ആ ഔന്നത്യത്തിലേക്ക് ആ കൊടുപുടിയിലേക്ക് താൻ വരികയാണ് ക്രിസ്ത്യ തന്റെ ആത്മീയ ജീവിതം അവസാനിക്കാൻ പോവാണ് താൻ രക്തസാക്ഷി മരണം വരിക്കാൻ പോവാണ് അതിന് തൊട്ടു മുമ്പ് താൻ പറയുകയാണ് ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ഏവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ സത്യം ഞാൻ ആ പാപികളിൽ ഒന്നാമൻ ഐ ആം ദ ചീഫ് എമംഗ് ഓൾ ഈ പൊളൈൻ റവലേഷനിൽ നിന്ന് ഇവോൾവ് ചെയ്തുണ്ടായതാണ് സുറിയാനി സഭയുടെ ആരാധന അതുകൊണ്ടാണ് സഭയുടെ ആരാധന വിശുദ്ധ കുർബാന ക്ലോസ് ചെയ്യുമ്പോൾ ആ കാർമ്മികം പറയുന്നത് ഞാനോ ബലഹീന പാപിയുമാകുന്ന ദാസനാണ് ഗ്രീക്ക് ഭാഷ അറിയാതിരുന്ന അപ്രേമിനോട് മാർ ബസേലിയോസ് ചോദിച്ചു അങ്ങ് എങ്ങനെയാണ് എന്റെ പ്രസംഗം മനസ്സിലാക്കിയത് അപ്പം അപ്രേം പറഞ്ഞു പ്രസംഗമതി താൻ കണ്ട വലിയ കാഴ്ച പരിശുദ്ധാത്മാവ് പ്രാവെന്ന് പോലെ തന്റെ ശിരസിന് ചുറ്റും നടക്കുന്ന ആ വലിയ കാഴ്ച താൻ കണ്ടു എന്ന് അപ്രേം പറഞ്ഞു അപ്പം ബസേലിയസ് പറഞ്ഞു ഓ ഇത്തരം അനുഗ്രഹങ്ങൾക്ക് യോഗ്യനായിരിക്കുന്ന അപ്രേം ഞാനായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം കൊതിച്ചു പോയി കാരണം അപ്രേമിന് ഇത്രയും കൃപാവരങ്ങളുണ്ടല്ലോ അപ്പോൾ അപ്രേം ബസലിയസിനോട് പറഞ്ഞു പിതാവെ അങ്ങ് എന്ത് യാചിച്ചാലും ദൈവത്തിൽ നിന്ന് ലഭിക്കും എന്നെനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഗ്രീക്ക് ഭാഷ സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടുവാൻ അങ്ങ് പ്രാർത്ഥിക്കണം അപ്പോൾ ബസല്യസ് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങൊരു ഒരു പട്ടം സ്വീകരിക്കണം അപ്പോൾ അപ്രേം കശീശ പട്ടം സ്വീകരിക്കാൻ വിസമ്മതിച്ചു അവസാനം ബസേലിയസിന്റെ നിർബന്ധത്തിന് വഴങ്ങി താൻ ശമാശിവട്ടം സ്വീകരിക്കാം എന്ന് സമ്മതിച്ചു അങ്ങനെ ക്ഷമാശിവട്ടം സ്വീകരിച്ചു ക്ഷമാശുവട്ടം നിങ്ങൾ ഈ പട്ടംകോടെ ശുശ്രൂഷ ആണെന്ന് പറയാം മുട്ടുകുത്തിയിരുന്നിട്ട് എഴുന്നേൽക്കുന്നത് ആ പട്ടംകുട പട്ടം മേടിക്കുന്ന മുട്ടുകുത്തിയിരുന്ന് എഴുന്നേറ്റ് എഴുന്നേൽക്കുന്ന സമയത്ത് അനർഗമായി അപ്രയം ആ നിമിഷം മുതൽ ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ തുടങ്ങി സീനാ ഗ്ലോസിയ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ ഗ്ലോസ ലാലിയായും സീനാ ഗ്ലോസിയായും അപ്പൊ അപ്രയമിന് ഭാഷ വരെ നൽകപ്പെട്ടു ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ തുടങ്ങി അപ്രേബിന്റെ സഹായി അപ്രഭിന്റെ കൂടെ പോയ ഒരാളെ കശീശ സ്ഥാനത്തേക്ക് ബസേലിയോസ് പിതാവ് പട്ടം കൊടുത്തു അങ്ങനെ അവര് കൂടെ പോയ സഹായി കശീശാക്കി അപ്രേമിന് പട്ടം വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ താൻ ഒരു ഷമാശ പട്ടം മാത്രം സ്വീകരിച്ചു തൻ്റെ ആയിഷ്കാരം മുഴുവൻ താൻ ഷമാശനായിട്ട് തുടർന്നു താൻ കശീശ സ്ഥാനമോ ഉയർന്ന സ്ഥാനങ്ങളൊന്നും മോഹിച്ചില്ല അങ്ങനെ എഡേസിലേക്ക് പോകുന്ന വഴിക്ക് വേദവിപരീതികളായ ചിലരെ കണ്ടു തെറ്റായ ഉപദേശങ്ങൾ നിക്കിയാസ് ഉന്നോദോസിലെ ഉപദേശ സത്യത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നവരെ കണ്ട അവരെ തിരുത്തുവാൻ അവരോട് കൃത്യ ഉപദേശം പറയുവാൻ അപ്രയം ശ്രമിച്ചു പക്ഷെ അപ്രയവിൻ്റെ വേഷം അത്ര പോരാതിരുന്നുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല ഇപ്പോഴും അങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റേഷൻ നമ്മുടെ വേഷം നമുക്ക് കോട്ട ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളു നമ്മൾ ഈ സാധാരണ ഉടുപ്പൊന്നും ഇട്ടു പറഞ്ഞ വേഗത്തിൽ അപ്രൈമെന്റ് ഉടുപ്പൊക്കെയാണ് കീറതുമായിരുന്നു അപ്പൊ അവിടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അതില് ഒരു പയ്യൻ ഈ അപ്രേമെന്റ് ഉടുപ്പിനെ കണ്ടമാനം കളിയാക്കി അപ്രൈമെന്റ് ഒരു അടി കൊടുത്തു അങ്ങനെ ഒന്നും പറഞ്ഞില്ല അവരവിടുന്ന് പോയി അവര് പോയി കഴിഞ്ഞപ്പോൾ ഇവര് ഉച്ചഭക്ഷണത്തിൽ ഇരുന്നു ഈ ഗുരുവും ശിഷ്യന്മാരും ഉച്ചഭക്ഷണം കഴിക്കാൻ അവരിന്നപ്പോ ഒരു കല്ലിനടിയിൽ നിന്ന് ഒരു പാമ്പ് പാമ്പിറങ്ങി വന്ന് അപ്രയമിനെ തല്ലിയ ആ ചെറുപ്പക്കാരനെ കടിച്ചു ആ ചെറുപ്പക്കാരൻ തൽക്ഷണം മരിച്ചുപോയി ഇത് കേട്ട് അവിടെയുള്ളവർക്കൊക്കെ വലിയ വിഷമായി അവർ അപ്രേമിൻ്റെ പുറകെ ഓടി പട്ടണത്തിൽ അവരുണ്ടായിരുന്നു പട്ടണത്തിൽ ചെന്ന് അവരോട് പറഞ്ഞു ഇങ്ങനെ അങ്ങേ തല്ലിയ ആ യുവാവ് മരിച്ചുപോയി പാമ്പ് കടിച്ച് അവിടെ വരെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്രേം സഹായം തിരിച്ച് അവിടെ ചെന്നു ഈ മരിച്ചു കിടക്കുന്ന യുവാവിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു മരിച്ച ഒരാളെ ഉയർപ്പിച്ചതായിട്ടും അപ്രേബിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് പിന്നീട് ധാരാളം ചരിത്രം ധാരാളം അനുഭവകഥകൾ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങനെ പോകും സോ യു കൈഡ് യുവർ സെൽഫ് അപ്രേബിന്റെ ചരിത്രം വായിക്കുക അപ്രേബിന്റെ പുസ്തകങ്ങൾ വായിക്കുക വേദവിപരീതങ്ങളെ നശിപ്പിക്കുവാനായി താൻ പാട്ടുകൾ എഴുതി ധാരാളം പ്രസംഗങ്ങൾ പറഞ്ഞു തന്റെ പ്രസംഗങ്ങൾ താൻ പാട്ടുകളായിട്ട് എഴുതി അതാണ് മെമ്മറ പോയിറ്റിക്കൽ ആണ് മെമ്രാകൾ നമ്മൾ കേൾക്കുന്ന പാട്ടില്ലേ ഞങ്ങൾക്കുള്ള കർത്താവേ ഞാൻ ഇഹ നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുമ്പിൽ നിൽപ്പാൻ എനിക്ക് വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ എനിക്കുള്ള എൻ്റെ ഉറക്കം കർത്താവേ നിൻ തിരുമുമ്പിൽ അല്ലേ ദോഷം കൂടാതാകണമേ നരപ്പ് നിറഞ്ഞോരന്തിയും പുണ്യത്വത്തിനുടേ രാവും ഈ മാനപ്രേമിന്റെ മെമ്രാകൾ ഉപദേശം എത്ര സത്യമായിട്ടാണ് എനിക്ക് ആ പങ്കെടുത്ത ആ ഇരുപത്തിനാല് വയസ്സുകാരെ ബാലനെ ഓർക്കണം ആ സുനോദോസിന്റെ ദർശനം തൻ്റെ അകത്തുണ്ട് താൻ എഴുതി വരണ യൻ മൂവരുമായി മൂവരതൊന്നായും മരുവും നിത്യം അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര സുന്ദരമാണ് എന്ന് നമ്മൾ ഓർക്ക് എത്ര സുന്ദരമാണ് എത്ര സുന്ദരം പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നറിയപ്പെടുന്ന ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് ഇന്ന് ചർച്ച് വാരപ്രേമിനെ വിശേഷിപ്പിക്കുന്ന ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അദ്ദേഹത്തിന്റെ രചനകളിൽ ഇന്ന് കണ്ടെടുത്തിരിക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം വരികളാണ് കണ്ടെടുത്തിരിക്കുന്നത് മുപ്പത് ലക്ഷം വരികൾ കണ്ടെടുത്തിട്ടുണ്ട് മാറപ്രേമിന്റെ മുപ്പത് ലക്ഷം വരികൾ മനുഷ്യസാധ്യമല്ല അതാ ഈഹിതായക്കാരൻ ഗുഹയിൽ നിന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ചുരുളുമായി ഇറങ്ങി വരുന്നത് മാരപ്രേമിന്റെ റൈറ്റിങ്സിൽ നിന്ന് വി ക്യാൻ റിട്രീവ് ദ ഹോൾ ബൈബിൾ മാരപ്രേമിന്റെ രചനകളിൽ നിന്ന് മുഴുവിളിനെയും തിരിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള മുഴു ബൈബിളും ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോയാലും മാറപ്രേമിന്റെ പാട്ടുകളിൽ മുഴു ബൈബിളും ഉണ്ട് മുഴു ബൈബിളും നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ബൈബിളിന് എന്തുകൊണ്ട് പ്രാധാന്യമില്ലെന്ന് അല്ലേ ബൈബിളിന്റെ പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല മുഴുവളും മാർ അപ്രേം വി കാൻ റിട്രീവ് ഇറ്റ് ഫ്രം റൈറ്റിങ്സ് ഓഫ് മാർ അപ്രേം അത്രമാത്രം ബൈബിൾ മുഴുവൻ അതിനകത്തുണ്ട് അതൊരു അതിശയോക്തി അല്ല കൃത്യമായിട്ടും ബൈബിളിലെ മുഴുവൻ കാര്യങ്ങളും ചരിത്രങ്ങളും എല്ലാം ചേർത്തു വെച്ചാണ് മുപ്പത് ലക്ഷം വരികളാണ് കണ്ടെടുത്തിട്ടുള്ളത് ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എത്ര ധന്യമായ ജീവിതമാണ് അപ്രേം ഒരു ശിശു ആയിരുന്നപ്പോൾ താനൊരു ദർശനം കണ്ടിരുന്നു തന്റെ വായിൽ നിന്ന് ഒരു മുന്തിരി പള്ളി വളർന്നു പോകുന്നതും അനേക ആളുകൾക്ക് ആ കൊലകളും ഇലകളും എല്ലാം ആശ്വാസമായി തീരുന്നതും അപ്രേം തന്നെ പിന്നെ അതിനെപ്പറ്റി വ്യാഖ്യാനിച്ചു തന്റെ പ്രസംഗങ്ങളും പാട്ടുകളുമാണ് അതും അപ്രേമിന്റെ ഞ്ഞോരെന്നുടലിൽ നിന്റെ വലം കൈയാകണമേ നിട്ടയുമായി കാവലതായും തീരണമേ അംഗമടങ്ങും നിദ്രയതിൽ നിൻവലെന്നെ കാക്കണമേ എന്റെ ഉറക്കം നരികിൽ ുമാകേണ്ടു നിന്നെ പ്രസവിച്ചോടെ വേറെ പാടുന്നേ അൻപോടു നിന്നെ പ്രസവിച്ച അമ്മയുടെ പ്രാർത്ഥനയാൽ എൻ്റെ ഉറക്കത്തിൽ രാവിൽ ദുഷ്ടനടുക്കാറാകരുതേ അപ്പൊ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുക എന്നുള്ളത് പഴയ കാലം മുതലുള്ള സഭയുടെ പാരമ്പര്യമാണ് ഇത് സത്യവിശ്വാസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പരിഹാരം നൽകിയ നിന്റെ ബലിയാലേ എന്നെ ഞെരുക്കീടാതെ മഹാ പുഷ്ടനെ മാറ്റിടണമേ നിങ്ങളുടെ വാക്കാലും കൃപയാലഭോ നീ നിറവേറ്റിൻകുരിശാലൻ നീ മംഗലമോടും

ോ കന്മ വിളങ്ങും രാവിലേ മോ എന്നുടയോ നാം ശിവായിടിയങ്ങൾ കേൾ നിൻ ദാസരിലെന്നും നിൻ കൃപയെ ഈ ഉലകിൽ നീ എന്നതുപോൽ ആലോകത്തിലു മേടമേ എന്നുടയോനെ സ്തുതി നൽകി നിനക്കെ രക്ഷകനെ ആയിരവോടൊത്തായിരവ

ഞാനീ മെമ്പറാ കേൾക്കുമ്പോ ഉം ശാന്തി നിറയും സന്ധ്യ അതും നന്മ നിറയും രാവും ഞങ്ങളുടെ നിദ്രയും ഞങ്ങക്ക് നൽകണം എന്നൊക്കെ പറയുമ്പോൾ ഞാനതിങ്ങനെ ഭാവനയെ കാണും ആ ഉറഹായുടെ മലനിരകളിലെ ആ ഗുഹയിലൊന്നിൽ ഒരു ചാക്ക് മാത്രം വിരിച്ച് മാറപ്പുറം ഇരിക്കുക യാതൊന്നുമില്ല ലോകത്ത് സ്വത്തുക്കളില്ല പള്ളികളില്ല വയലുകളില്ല ബാങ്ക് ബാലൻസ് ഇല്ല കെട്ടിടങ്ങളില്ല ഒന്നുമില്ല പ്രാർത്ഥിക്കാം സിറിയൻ ഇത്ര ശ്രേഷ്ഠമാണ് കർത്താവിനും കൂടെ ആയിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ദർശനം നോക്ക് തൃത്വാരാധന നടത്തുന്നു നോക്ക് തൃത്വത്തിൽ ആരാധിക്കുന്നേ ശ്വാസപ്രഥന സത്യപരന്തായത്യം ജീനരുടെ ഈ പ്രാർത്ഥനയും ആവികൾ തൻ കണ്ണീരുകളും ആദ്യ ഫലത്തിൻ കാഴ്ചകൾ പോൽക്കുമവൻ നാശ ൻ തിരുമിൽ ദോഷമെന്നോരറിവോടെ പാടുക നാം സങ്കീർത്തനം കൊല്ലും ഒരു നഞ്ചായവയാള്ളികൾ പൊന്നും നേടരുതേ അല്ലനു നിന്നിൽ പ്രീതി വരാ അല്ലുപദേശം നേടുക പ്രാധാന്യം അദ്ദേഹം എഴുതിരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് ധാരാളം ആളുകൾ വന്നുകൂടി അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എനിക്കെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതെന്റെ മരണത്തിന് മുമ്പ് ചെയ്യുക നിങ്ങൾ എനിക്കെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ മരണത്തിന് മുമ്പ് തരിക ഞാൻ അത് അഗതികൾക്ക് പങ്കുവെച്ചു കൊടുക്കട്ടെ എനിക്കുള്ളതെല്ലാം എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതെല്ലാം അഗതികൾക്ക് പങ്കുവെച്ചു കൊടുത്ത് തൻ്റെ ആ മരണത്തിന് മുമ്പുള്ള ഒരു പ്രബോധനമൊക്കെ ഉണ്ട് വളരെ ഹൃദയസ്പർശിയായ പ്രബോധനമാണ് അതൊക്കെ ഞാൻ നിങ്ങളുടെ പഠനത്തിനായി വിടുന്നു നിങ്ങൾ വായിക്കുക അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് വേണ്ടി സഭയിൽ സെതറാകളും പ്രൊമിയോനുകളുമുണ്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യാത്ത ലൈവാണ് അതുകൊണ്ട് എനിക്ക് അച്ഛന്മാരുടെയും ആരുടെയും അങ്ങനെ സെതറൊ ഒന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ സാറിനെ പ്ലേ ചെയ്യുന്നതായിരുന്നു സോ ഈ പിതാവിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ ഇനി നിങ്ങൾ അദ്ദേഹത്തെ ഓർത്താലും ഇല്ലെങ്കിലും ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വരികൾ പരിശുദ്ധാത്മാ അദ്ദേഹത്തിലൂടെ സംസാരിച്ച വരികളാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ അധികങ്ങളിലൂടെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ഒരു ദിവസം നമ്മൾ അപ്രേമിനെ ഓർത്തില്ലെങ്കിലും എല്ലാ ദിവസവും സൂര്യാനി സഭ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു പിതാവാണ് മാറപ്രേം മാറപ്രേം അനുസ്മരിക്കപ്പെടട്ടെ നമുക്ക് ആ പിതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ തലവണക്കാം ആ പിതാവിന്റെ ഓർമ്മ